ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാൻ്റെ ഇന്ന് കേരള സ്റ്റൈലിലെ ഒരു കിടുക്കാച്ചി ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ലുക്കാണെന്ന് നോക്കിയേ ലുക്ക് മാത്രമല്ല കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് ഞാനിപ്പോൾ ആടിൻ്റെ ലിവറാണിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് പകരം ബീഫോ അല്ലെങ്കിൽ കോഴിയുടെ ലിവറോ ഒക്കെ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് തനി നാടൻ മെത്തേഡിൽ കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലിവർ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ ചിലർ പറയാറുണ്ട് ലിവർ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടെന്ന് അതൊക്കെ മാറ്റാൻ ചെറിയ പൊടിക്കൈലൊക്കെ നമ്മളിവിടെ പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ ഞാൻ ബിന്ദുക ചെയ്യുമ്പോൾ നമുക്കിന്ന് കിലോ ലിവർ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് ആടിൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത് ഏത് ലിവറും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ഫ്രൈ ചെയ്താൽ മതിയാകും അപ്പോൾ ഞാൻ ലിവർ വാങ്ങിക്കൊണ്ട് വന്ന് ഒരു തവണ കഴുകിയതിന് ശേഷം ഇതാ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് വളരെ ചെറിയ പീസുകളല്ല അത് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം ശരിക്കും ബ്ലഡും ഒരു ചെറിയ സ്മെല്ലൊക്കെ ഇതിനകത്തുണ്ടാകും അപ്പോൾ ഈ സ്മെല്ലൊക്കെ മാറി ബ്ലഡെല്ലാം കളയുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ മൈദാമാവ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ മൈദാമാവിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കണം ഒരു അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു നാലഞ്ച് തവണ വെള്ളം ഒഴിച്ച് കഴുകി എടുക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ കരളിലുള്ള കംപ്ലീറ്റ് ആ ബ്ലഡിൻ്റെ ഇതെല്ലാം മാറും അതുപോലെ തന്നെ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനൊരു അഞ്ച് തവണ ഇത് നന്നായിട്ട് കഴുകിയെടുത്തുവേ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് ചെറുതായി പോകരുത് കേട്ടോ ഈ ഒരു പാകത്തിൽ കട്ട് ചെയ്തെടുക്കണം അര കിലോ ലിവർ ഫ്രൈ ചെയ്യാൻ വേണ്ട ചേരുവകളാണ് ഈ പറയുന്നത് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു പതിനഞ്ച് അല്ലിയൊക്കെ എടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഞാനിപ്പോൾ ചതച്ചാണ് എടുത്തിരിക്കുന്നത് മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അടിച്ചെടുക്കാമേ ഒരുപാടങ്ങ് ചതഞ്ഞ് പോണ്ട ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണ് ലിവർ ഫ്രൈ ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് എടുക്കുക എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്കൊരൽപ്പം കടുകിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു പിഞ്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒരുപാട് കൂടേണ്ട ഒരു പിഞ്ച് മതി എന്നിട്ട് ആ കടുകൊക്കെ ഒന്ന് പൊട്ടി ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പോൾ നമുക്കൊരൽപ്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ലിവർ ചേർത്തതിന് ശേഷം മൂന്ന് മിനിറ്റ് എങ്കിലും ഒരു മീഡിയം തീയിൽ വച്ച് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആ സവാളയൊക്കെ ലിവറിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് അതുകൊണ്ടാണ് മുളക് പൊടി വളരെ കുറച്ച് ചേർത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ചതച്ച കുരുമുളക് പൊടിയാണ് ഏറ്റവും നല്ലത് ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ചേർക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഞാനൊരു രണ്ട് മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ചെറു ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ടത് നമ്മളത് കുക്കറിലല്ല വേവിക്കുന്നത് അല്ലാതെ ഈ ഫ്രൈ പാനിൽ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു ഏഴ് എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യരുത് അപ്പം ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലിവർ ഫ്രൈ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ബാറ്റ്സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ലിവർ ഫ്രൈ തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ അങ്ങ് മറന്നുപോയി അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് അപ്പോൾ ലിവർ ഫ്രൈ ഏത് സമയത്ത് നിങ്ങൾ അടുപ്പിൽ നിന്ന് മാറ്റണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ചിലർ കൂടുതൽ ഡ്രൈ ആക്കി എടുക്കാറുണ്ട് പക്ഷേ ഞാനങ്ങ് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല പക്ഷേ ഈയൊരു സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണം കൂട്ടുകാരെ ഇങ്ങനെ നിങ്ങൾ ചേർത്തിട്ട് ഈ ഒരു ലിവർ ഫ്രൈ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റായിരിക്കും ഇനി ഇങ്ങനെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു മെത്തേഡിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ലിവർ ഫ്രൈ തയ്യാറാക്കി നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഏത് ലിവറായാലും ഈ ഒരു മെത്തേഡിൽ ഫ്രൈ ചെയ്ത് നോക്കൂ ഒരു കിടുക്കാച്ചി ടേസ്റ്റ് തന്നെയായിരിക്കും ഇതൊരു മണോണമെന്നറിയാവോ ലിവർ ഫ്രൈ ഇഷ്ടമില്ലാത്തവർ പോലും ഈ തരത്തിലൊരു ലിവ ലിവർ ഫ്രൈ കിട്ടിയാൽ കഴിച്ചിരിക്കും അപ്പം പുട്ട് ചപ്പാത്തി ചോറ് എന്തുമായിക്കോട്ടെ ഇതുപോലൊരു സൈഡ് ഇഷ്ടും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും അപ്പോൾ അതാ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം അതും അല്ലെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാവുന്നു ഞാനിതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ് ചതച്ച കുരുമുളക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നല്ല മണമുണ്ട് മണം മാത്രമല്ല ഭയങ്കര ടേസ്റ്റുമാണ് ഒരിക്കലെങ്കിലും ഈയൊരു മെത്തഡിൽ നിങ്ങളൊരു ലിവർ ഫ്രൈ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയെ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ